Eid Mubarak. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞാൻ പെരുന്നാൾ നിസ്കാരം വീട്ടിൽ നിന്ന് തന്നെയാണ് നിസ്കരിച്ചത്. ഇക്ക പള്ളിയിലേക്ക് പോയിട്ടോ. അവിടെ പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ച് നടത്തുന്നുണ്ട്. നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോവാം, പക്ഷേ പിന്നെ കുട്ടികളൊന്നും കൊണ്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല, ഞാൻ വീട്ടിൽ തന്നെ നിസ്കരിച്ച്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കിച്ചണിൽ കയറി അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മന്തിയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ചിക്കനൊക്കെ തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേനും. ചോറ് പിന്നെ രാവിലെ ഉണ്ടാക്കുന്നതാണല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ട് രാവിലെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇതാ മസാല വട്ടി വെച്ചതാണ്. ഇനി ഇതൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. നമ്മൾ പെരുന്നാളിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് കൂടും, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ടുവരും, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ നമ്മളോടെല്ലാവരും പറഞ്ഞു നിങ്ങൾ മന്തി ഉണ്ടെന്നാൽ മതിയെന്ന്. അതുകൊണ്ടാണ് മന്തി ഉണ്ടാക്കിയത്. ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ മന്തി. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ പിന്നെ തന്നെ ഉണ്ടാക്കുള്ളൂ. അത്ര ടേസ്റ്റാണ് കേട്ടോ. നല്ല ചോറൊക്കെ നല്ല ഫ്ലേവറാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്ന്. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നൂൽപുട്ടും എഗ്ഗ് കറിയും ഉണ്ടാക്കുന്നത്. ശരിക്കും പള്ളിയിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെന്നാണ്. പക്ഷേ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇക്ക ഒരു ചായയും പിന്നെ സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് പോയത്. പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഉണ്ടാക്കിയെന്നല്ലാണ്ട് ഇത് കഴിച്ചിട്ടൊന്നുമില്ല, കാരണം നമ്മൾ നോമ്പ് പിടിച്ച് ശീലിച്ചതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാമെന്നുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ നൂൽപുട്ടും എഗ്ഗ് കറിയും ഉണ്ടാക്കിയത്. ചില മോന് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട്, അതേപോലെ തന്നെ എഗ്ഗ് കറിയും. അവന് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഉമ്മൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്, ഭയങ്കര ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാന്ന്. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക, എന്നിട്ട് അതിലേക്ക് ചെറിയുള്ളിയാണ് ടേസ്റ്റ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ വെല്ലുള്ളി ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് എന്നിട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി അധികം വാടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വാട്ടാതെ ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് വറവിട്ടാലും മതി. ഞാൻ പിന്നെ എളുപ്പത്തിന് വറവിട്ടിട്ടാണ് ഉണ്ടാക്കൽ. ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ എഗ്ഗ് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുക. സ്ക്രാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അമ്മൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക, അതിങ്ങനെ ഇളക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളും അതുപോലെ തന്നെയാണ് ഉണ്ടാക്കൽ. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കണം. തേങ്ങയിൽ കുറച്ച് പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഞാൻ അവിടെ പെരിഞ്ചീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വറവ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് വറവിടണ്ട. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ജസ്റ്റ് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയുള്ളിയിൽ കുറച്ചൊന്ന് വറവിട്ട് കഴിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി നോക്കുമ്പോൾ ഇവിടെ ഒരാൾ നല്ല കളറിങ്ങിലേനു. അപ്പോൾ എന്താ നോക്കുമ്പം ഇതവിടെ ഇങ്ങനെ ഹാപ്പി ചെയ്തു എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു പിക്ചർ അവന് ടീച്ചർ കൊടുത്താണെന്നാണ് പറഞ്ഞത് തലേ ദിവസം സ്കൂളിൽ നിന്ന്. അപ്പോൾ അതവിടെ ഇരുന്ന് കളർ ചെയ്യുന്നുണ്ട്. അവന് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, വലിയ വെറുപ്പിക്കലൊന്നുമില്ല. പക്ഷേ മറ്റാൾ അങ്ങനെയല്ല കേട്ടോ, അവൾ കുറച്ച് എന്താ പറയുക, ഇത്തിയോടത്ത് ഇരിക്കൊന്നുമില്ല, അങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു ടൈപ്പാണ്. ഹായ് എവരിവൺ, ഈദ് മുബാറക് ടു ഓൾ ഓഫ് യു. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ആ മറ്റേ ആൾ എൻ്റെ ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇതാണ് അവളുടെ ഹോബി, എൻ്റെ ബാഗ് എടുക്കുക, അതിലേക്ക് എന്തെങ്കിലുമൊക്കെ നിറച്ചിട്ട് ഇട്ട് നടക്കുക, ഇതൊക്കെയാണ് പരിപാടി. ഞാനിത് തിരിച്ച് ഒതുക്കി എടുത്തക്കലൊന്നുമില്ല കേട്ടോ, കാരണം ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുക്കലാണ്. ഇത് ഒതുക്കാമെന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല, വീണ്ടും തിരിച്ച് എന്താണ് റൂമൊക്കെ ഇങ്ങനെ അലങ്കോലാക്കിയിടും. എന്തായാലും തന്നെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കട്ടെ, നമുക്ക് നമ്മളെ ചോറ് എന്തായി നോക്കാം. അപ്പോൾ ഇതാ ഇനി മസാല കെട്ടിട്ട് ഒന്ന് ദമ്മിടണം ഒരു 20 മിനിറ്റ്. അപ്പോഴത്തേനും ഇതാവും. ചിക്കനൊക്കെ ഓൾറെഡി നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഈ വീഡിയോ ലിറ്റിലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാത്തവരൊന്നുകൂടെ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതൊക്കെ ആയിട്ട് വേണം നമുക്ക് പോകാൻ, ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലേറ്റ് ആയിന്ന്, അതുകൊണ്ട് തന്നെ റെഡി ആവുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നേരെ പുറത്തിറങ്ങിയ വീഡിയോ ആണ് എടുക്കുന്നത്. പുറത്തിറങ്ങിയപ്പോൾ ഇതാ നല്ല മഴ, നിർത്താതെ പെയ്യുന്ന മഴയാണ്. ശരിക്കും നമ്മൾ പ്ലാൻ എന്തെങ്കിലും വെച്ചാൽ തലേന്ന് അങ്ങനെയാണ് തീരുമാനിച്ചത്, നമുക്ക് പാർക്കിലേക്ക് പോവാം ഫുഡൊക്കെ ആയിട്ട്, എന്നിട്ട് അവിടെ വെച്ച് കഴിക്കാം.
അതൊന്നും തീരുമാനിച്ചേ. പക്ഷേ ഇന്ന് മഴ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാനിങ് ഒക്കെ മാറ്റി വെച്ച് വീട്ടിലേക്ക് കൂടാമെന്നാണ് തീരുമാനിച്ചത്. ഈ പെരുന്നാളിൽ അത് മഴ പെയ്യുമ്പോൾ രസം ഉണ്ടാവില്ല അല്ലേ, എല്ലാം മൂടി കെട്ടി ഒരു മാതിരിയാണ്. ശരിക്കും നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, മഴ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും മഴ അങ്ങനെ പെയ്യട്ടെ, നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആരെ വീട്ടിലേക്കാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഈ ആളെ നിങ്ങൾ പരിചയമുണ്ടോ? പരിചയമില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബെസ്റ്റീസ് മലയാളം ചാനലിലെ ഫസിയാണ്. ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും അവളുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും, അപ്പോൾ അത് പോയി ചെക്ക് ചെയ്യുക. പിന്നെ അവൾ വീട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടേനും. ഈ ഡെക്കറേഷൻ്റെ വീഡിയോ അവളുടെ ചാനലിലുണ്ടാവും, അപ്പോൾ എന്തായാലും അതും പോയി ചെക്ക് ചെയ്യുക കേട്ടോ. ഇതാ ഫസീൻ്റെ മോനെ അവൻ്റെ ഫ്രണ്ട്സിന് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ഈദ് മുബാറക് ഒക്കെ പറഞ്ഞ് വിഷ് ചെയ്യാണ്. അപ്പോൾ അവർ കുറേ നാളായി കണ്ടിട്ട്, നോമ്പായാലും അവർ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇതാ നെയ്ച്ചോറ്, ചിക്കൻ കറി, ബീഫ് വരട്ടിയത്, പിന്നെ നമ്മൾ മന്തി എല്ലാം ഉണ്ടേനു. അൽഹംദുലില്ലാ, റാഹത്തായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പെരുന്നാളെന്ന് പറയുമ്പോൾ ഒരുമിച്ചുള്ള ഒത്തുകൂടലും പിന്നെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും സന്തോഷം തരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ പലർക്കും അങ്ങനെ ഒരുമിച്ച് കൂടാനോ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യമെങ്കിലും എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഇത് പായസമാണ്, അടപ്രഥമനാണ്. ഇതൊരു ഫ്രണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. ഇത് നിങ്ങൾ കാണാൻ പോകുന്നത് പെരുന്നാളിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഇവർ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ്. അതൊക്കെ കിട്ടിയപ്പോൾ പിന്നെ കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ടോ. ഗിഫ്റ്റ് കിട്ടിയപാട് ഇവിടെ ഒരാൾ അൺബോക്സ് ചെയ്ത് തുടങ്ങി. ബാക്കി എല്ലാവരും അവരവരുടെ ഗിഫ്റ്റ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓപ്പൺ ചെയ്യാന്നൊക്കെ പറഞ്ഞ് എടുത്തു വെച്ചു. പക്ഷേ ഇയാൾക്ക് ക്ഷമമില്ലാത്തതുകൊണ്ട് അവൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മളെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ പേര് ഇങ്ങനെ കത്തി വെച്ചിരുന്നു. അപ്പോഴാണ് നമ്മളെ ഫ്രണ്ട് അഫി വന്നത്. അഫിനെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് തോന്നുന്നു. ഡാലിയാസ് മോം എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ഇവർക്ക്. അവൾ വേറൊരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഫുഡ് കഴിക്കാനോ നിന്നില്ല. എല്ലാവരോടും കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോവും ചെയ്തിട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും ഉള്ളതാണ് എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെ ഒരു പാട്ട് പാടലൊക്കെ, അതും ഇപ്രാവശ്യം നമ്മൾ മുടക്കിയില്ല. പാട്ട് പാടലൊക്കെ കഴിഞ്ഞ് പിന്നെ പോകാൻ നേരത്തെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. ഇത് ഉന്നക്കായാണ് കേട്ടോ. ഉന്നക്കായ നമ്മളെ ഫ്രണ്ടിൻ്റെ ഷിഫ അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടോ. അവളുടെ വീട് കാസർഗോഡാണ്. അപ്പോൾ ഞാൻ അവളടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് കാസർഗോഡൻ ഐറ്റംസൊക്കെ കാണിച്ചു തന്നെ. അവളുണ്ടാക്കിയ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാനത് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫസിനോട് ടാറ്റ പോയി പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ഇത് ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇരുടാവണമെന്നുണ്ടെങ്കിൽ ഒരു 9:30 ഒക്കെ ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ
പിന്നെ നമ്മൾ വീട്ടിലെത്തിയ പാട് അടുത്ത പരിപാടി എന്താ, ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനെന്നുള്ളതാണ്. അപ്പോൾ അവന് ഡ്രസ്സ് വരെ മാറാൻ നേരമില്ലാണ്ട് അതൊക്കെ ഓപ്പൺ ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇനി നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ചല്ല കുറച്ച് അധികം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കാണാനായിട്ട് നോക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ഈദിനെടുത്തതാണ് കേട്ടോ. അതുപോലെ ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഈദിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദാറ്റ്സ് മീ സർസി ഷാരിഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.